മഹാദേവ, നീ നിന്റെ കണ്ണുകൾ എനിക്ക് നേരെ അടയ്ക്കാതിരുന്നതിന് വളരെ നന്ദി. ഇനി ഞാൻ ഓങ്കാരിയോട് ഒരിക്കലും കള്ളം പറയില്ല. ഞാൻ എന്റെ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ പോവാ. ചുൾബുള്ള എന്ന് പറയുന്ന ഈ ചെക്കൻ ചെക്കനെയല്ല. ഞാൻ ഗൗരി കുമാരി ശർമ്മയാണ്. ചുൾബുൾ, ശ്വേത കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ കണ്ടെത്തണം. നമുക്കിനകത്ത് പോയി നോക്കാം. ഡോക്ടർ, ഡോക്ടർ, സാറേ, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലോ? രമമായി ദേ നിങ്ങൾക്കുള്ള പ്ലേറ്റ്. ദേവാ മോനെ, വന്ന് വല്ലതും കഴിച്ചിട്ട് പോടാ. സുരമായി ഇന്ന് ഇത്തിരി തിരക്കുണ്ട്. ഓ, ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തുണ്ടാവാനാടാ? നിനക്കറിയോ, ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ലഞ്ച് വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ ചപ്പാത്തി നമ്മുടെ സേതയാണ് ഉണ്ടാക്കിയത്. അത് പറയുമ്പോ നിങ്ങൾ എന്തിനെ സർപ്രൈസ് ആവുന്ന? ഞാൻ ജസ്റ്റ് കുറച്ച് ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയുള്ളൂ. ഇതല്ല ഇതിന്റെ അപ്പുറം എന്നെ കൊണ്ട് പറ്റും. അത് തന്നെയാണ് എന്റെ പേടിയും. സോ യു നോ, ഏറ്റവും ആദ്യം ഈ ചപ്പാത്തി നീ തന്നെ. ഞാനോ അടുക്കളയിലൊക്കെ ഞാൻ നോക്കി, ആരും കണ്ടില്ല. ഞാനും എല്ലായിടത്തും നോക്കി, പക്ഷെ ഡോക്ടറെ ഒന്നും കാണാനില്ല. അതെന്താണ്? കയ്യില് കിട്ടുന്നുണ്ട്, എന്താന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് ദിവസം ആരും മറക്കില്ല. ഇന്ന് ഈ രമാമായി തന്നെ സ്വന്തം കൈകൊണ്ട് എല്ലാവർക്കും വിളമ്പി തരാൻ പോവാ. ദേവാ, ദാ പിടിക്കേ ചപ്പാത്തി. ജാനകി, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. പിന്നെ ഈ ചപ്പാത്തിയുടെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഐ തിങ്ക് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ചപ്പാത്തി അത്ര ശരിയായില്ല. ഞാനുണ്ടാക്കിയ ഫസ്റ്റ് ചപ്പാത്തി ഒന്ന് കഴിച്ചു നോക്ക, നല്ല രുചിയായിരിക്കും. ഇതൊന്നും ഒന്നുമല്ല, നീ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം മോളെ. ചുൽബുൾ, ചുൽബുൾ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. Thank you.
കോൺഗ്രസ് അറിയാണെങ്കല്ലേ. ഈ വീട് മുഴുവനും പാമ്പനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ, എങ്ങനെ ഇവിടുന്ന് പുറത്തെടുക്കുക? ഇവിടെ പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്റെ മഹാദേവ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. നീയല്ലേ നാഗദേവനെ കഴുത്തി ചുറ്റിക്കൊണ്ട് നടക്കുന്ന, നീ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. നമ്മളെ രക്ഷിക്കാൻ ആരും വരുമെന്ന് വിചാരിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. എനിക്കെന്റെ മഹാദേവനെ പൂർണ്ണ വിശ്വാസം. മഹാദേവൻ നമ്മളെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മഹാദേവ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചേർന്ന. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അറിയില്ല, ഈ മഹാദേവൻ നമ്മളെ ശരിക്കും പരീക്ഷിക്കുകയാണല്ലോ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. നമ്മളെ സഹായിക്കാൻ ആരും വരാൻ പോകുന്നില്ല. എന്തൊരത്ഭുതമാണല്ലേ ചുബ്, മരണം ശരിക്കും ജീവിതത്തിന്റെ നിഴലാ. ഒരു ചുവടിലും നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഒരിക്കൽ പോലും മരണത്തെ പറ്റി ചിന്തിക്കുന്നതേയില്ല. പക്ഷെ ഇന്ന് മരണത്തെ ഇങ്ങനെ തൊട്ടു മുമ്പിൽ കാണാൻ കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ജീവിതത്തിന്റെ വില എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. അതെന്ത് വർത്താന സാറാ പറഞ്ഞത്? ശ്വാസമുള്ളിടത്തോളം കാലം ആശയും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആശ കൈവെടിയാനും പാടില്ല. Come on, Chulbu, let me practical. മരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ വായി തുറന്ന് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ രക്ഷിക്കുന്ന വിശ്വസിക്കുന്നത് വിഡ്ഢിത്താണ്, പമ്പര വിഡ്ഢിത്തം. വെറുതെ എല്ലാ ആൾക്കാരും പറയുന്നതാണ്.
മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കാണാൻ കഴിയുന്ന ചുൽബുൾ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ഒരു ഭാരം ഇന്നുവരെ ഞാൻ അത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ശിവന് പോലും അറിയില്ല. ഗൗരി, ബറേലിയിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത്. നിങ്ങൾക്കിപ്പോഴും അവളെ ഓർമ്മയുണ്ടോ? എനിക്കെങ്ങനെ അത് മറക്കാൻ പറ്റുക? ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ മറ്റൊരാളെ ഇത്രയും വെറുത്തിട്ടുണ്ടാവില്ല. നിന്നെ പോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക, നിന്റെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിന്നെയും നീയുമായിട്ട് ബന്ധമുള്ള എല്ലാത്തിനെയും എന്തിനേറെ നിന്റെ മുഖത്തോട് പോലും എനിക്ക് വെറുപ്പാണ്. പക്ഷെ എന്നിട്ടും എനിക്കിതുവരെ അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഏതെങ്കിലും ഒരു തരത്തിൽ ദിവസവും ഞാൻ അവളെ കുറിച്ച് ഓർത്ത് പോവാറുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവസാനം എന്തെങ്കിലും ആഗ്രഹമുണ്ടെന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു തവണ ഗൗരിയോടൊന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അവൾ ഈ നിമിഷത്തിൽ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. എന്താ അവളോട് പറയാനുള്ളത്? അവളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയൂ. എന്താണ് പറയാനുള്ളത്? Forget it. ഇനി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണ്ട. എന്നാ നീ പറയ്, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരേയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം. എന്റെ കള്ളത്തരങ്ങളുടെ ഫലമാണിത്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നിങ്ങൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാനുള്ള വിധി എനിക്കില്ലാതെ പോയി. ഞാൻ ചുൾബുള്ളല്ലെന്നും ഗൗരി ശർമ്മയാണെന്നും നിങ്ങൾക്കറിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഒന്നുമില്ലെങ്കിലും അതെന്താണെന്നൊന്നും പറഞ്ഞിരുന്നെങ്കിൽ, ഒന്നുമില്ലെങ്കിലും മരിക്കുമ്പോ സമാധാനമായിട്ട് മരിക്കായിരുന്നു. എന്നെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എന്നോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒത്തിരി കള്ളങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് സത്യം പറയാനൊരു അവസരം എനിക്ക് തരണേ മഹാദേവ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഓങ്കാരിയോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ പോവാ. ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ പോവാ. ഞാൻ ചുൾബുള്ളല്ല, ഞാനൊരു ആൺകുട്ടിയല്ല, ഞാൻ ഗൗരി കുമാരി ശർമ്മയാണെന്ന് എനിക്ക് പറയണം. ചുൽബുൾ, ചോദിച്ചു കേട്ടില്ലേ, നിന്റെ ലാസ്റ്റ് വിഷയം എന്താണെന്ന് പറയ്. സത്യത്തിൽ എനിക്ക്
ഡോക്ടർ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്ര നേരം നിങ്ങൾ അന്വേഷിക്കാന്നറിയോ? ഇതിനെയൊക്കെ കണ്ട് പേടിച്ച് അകത്തൊളിച്ചിരിക്കുന്നു. ഇത് സ്നേക്ക് റിപ്പലന്റ് ആണ്. നിങ്ങളുടെ ജീവൻ അപകടം ഉണ്ടെന്ന് അറിയാം. അത് എനിക്കും അറിയാം. അപ്പോ പിന്നെ തീർച്ചയായിട്ടും ആരിൽ നിന്നാണെന്നും അറിയാമായിരിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ അതിന് പിന്നിലുള്ള കാരണമാണ് ഞങ്ങൾക്ക് അറിയാം. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഈ സ്നേക്ക് റിപ്പലന്റ് ഞാൻ അടിക്കാൻ പോവാ. ഇത് അടിച്ചാല് എല്ലാ പാമ്പുകളും ചത്തുപൊയ്ക്കോളും. ഇവിടെ ഭയങ്കര പുകയായിരിക്കും. എല്ലാരും ചാകും. നിങ്ങളും രക്ഷപ്പെട്ടോളൂ. ഡോക്ടർ അവസാനത്തെ ആശ്രയമായിരുന്നു. പക്ഷെ അയാളിൽ നിന്ന് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇക്കാര്യത്തിൽ ഓങ്കാരയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തൽക്കാലം എനിക്ക് സ്വാതിമേഡത്തിന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. ചെന്നില്ലെങ്കിൽ ആ കഴുകൻ പക്ഷി എന്റെ ചിറകുകൾ മുറിച്ചു കളയും. മനസ്സിലെ ആ ഭാരം അത് ഞാൻ ഇതുവരെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ശിവനോട് പോലും. ഗൗരി, ബറിയലിൽ വെച്ചാണ് ഞാൻ അവളെ കണ്ടത്. എനിക്ക് അവളെ മറക്കാനാവുന്നില്ല. പക്ഷെ ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തിയെ ഇത്രയ്ക്കും വെറുത്തിട്ടില്ല. എന്താവിടെ സംഭവിച്ചത്? അത് പറയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ സമയം കളയാതെ അവിടെ സംഭവിച്ചത് എന്താന്ന് പറ. ഓംകാരുടെ റിയാക്ഷൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഐ വോണ്ട് ടു നോ എവ്രിതിങ്, എവ്രിതിങ്. മാഡം സാറ്, ഒന്നും നടന്നില്ല. അവിടുന്ന് ഒന്നും കിട്ടിയതും കിട്ടിയില്ലെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് കണ്ടു കാണുമല്ലോ. അതെന്താണെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും കണ്ടു കിട്ടിയില്ല. എന്റെ അടുത്ത് അധികം ഓവർ സ്മാർട്ട് ആവാൻ നീ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ഈ വീഡിയോ ഉണ്ടല്ലോ, ഓംകാരുടെ കയ്യിൽ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. മാഡം, ഞാൻ പറയുന്നത് സത്യമാണ്. അവിടെ ചെന്നപ്പോ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. ആരുടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടോ? എന്നാ ചോദിച്ചേ. ബാഡി? മാഡം, ഞങ്ങൾ അവിടെ ചെന്നപ്പോ ജീവനോടെ ആരെയും കണ്ടുകിട്ടിയില്ല. പിന്നെ ഇവിടുന്ന് ആ ബോഡി കാണാൻ പറ്റുക? How is it possible? അവിടെ ഡെലിവറി ആയതിന്റെ മെസ്സേജ് എനിക്ക് കിട്ടിയതാണല്ലോ. എന്റെ പ്ലാൻ അങ്ങനെ ഫെയിലിയർ ആവാൻ ഒരു വഴിയുമില്ലല്ലോ. എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ പോവാ. ഞാൻ ചുൾബുള്ളല്ല, ഞാനൊരു ആൺകുട്ടിയല്ല. ഞാൻ ഗൗരികുമാരി ശർമ്മയാണെന്ന് പറയും. ഹലോ. ഐ നോ ശ്വേത, ആ പാമ്പുകളെ അയച്ചത് നീയാണെന്ന് എനിക്കറിയാം. ബട്ട് യു നോ വാട്ട്, ഇപ്രാവശ്യം എനിക്കൊന്നും സംഭവിച്ചില്ല. ശ്വേത, നിന്നെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നിനക്ക് ഇനി എന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് കരുതണ്ട. ഗുഡ് ബൈ ശ്വേത. എനിക്ക് അങ്ങനെയൊന്നും തോൽക്കാൻ കഴിയില്ല. ആ ഡോക്ടറിന് എന്നോട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ശ്വേത, യു ഹാവ് ടു ഡു സംതിങ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. താങ്കു മഹാദേവ, നീ നിന്റെ കണ്ണുകൾ എനിക്ക് നേരെ അടയ്ക്കാതിരുന്നതിന് വളരെ നന്ദി. നീയാണ് എന്റെ കണ്ണുകൾ തുറപ്പിച്ചത്. ഇനി ഞാൻ ഓങ്കാരിയോട് ഒരിക്കലും കള്ളം പറയില്ല. ഒത്തിരി കള്ളം പറഞ്ഞു, ഇനി അതൊന്നും വേണ്ട. ഈ കിളിക്കുഞ്ഞിന്റെയും ആൺകുട്ടിയുടെയും കഥയൊക്കെ ഇവിടെ മതിയാക്കാം. ഇനി ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് വയ്യ.
ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും നേരായ രീതിയിൽ നിവർത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇനി ഇത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി ഞാൻ എന്റെ ഭർത്താവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് എന്റെ ഭർത്താവ് ഓങ്കാരയാണ് വേണ്ടത്. എന്നെ ഭാര്യയായി കാണാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ എന്റെ ഭർത്താവായി സ്വീകരിച്ചു, അംഗീകരിച്ചു കഴിഞ്ഞു. സ്വാതിമയുടെ ഏതു നേരവും അദ്ദേഹത്തിനെതിരായി പ്രവർത്തിക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും എനിക്ക് അദ്ദേഹത്തോട് തുറന്ന് പറഞ്ഞേ പറ്റൂ. ഞാൻ ആൺകുട്ടിയും ചുൾബുളൊന്നുമല്ല. ഞാൻ ഗൗരികുമാരി ശർമ്മയാണെന്ന് പറയണം. എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തണം. അത് കഴിയുമ്പോൾ ഏത് തീരുമാനം അദ്ദേഹം എടുക്കട്ടെ, അതെന്തായാലും എനിക്ക് സമ്മതം. ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞതാ. ഞാൻ ചുൾബുള്ളോ ആൺകുട്ടിയോ ഒന്നുമല്ല.